യും സൗദബി വറദി അള്ളാഹു ചാലഹയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോഴേ ഐഷബബി വറദി അള്ളാഹുഹയുടെ വീട്ടിലേക്ക് നബ്സാഹ് അല്ലൈവലം കടന്നു വരുന്നു അപ്പം സൗദ ബി വി അങ്ങോട്ട് വന്നു ഐഷബ ബി വറീ അള്ളാഹുഹ അവർക്കൊരു മാവ് ഉപയോഗിച്ച് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു സവീഖ് എന്ന പോലെയുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു ഒരു നമ്മള് ഹലീസെന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനം അന്നത്തെ ഒരു ഹലീസയാണത് അപ്പൊ ആശബീ പ്രതി അല്ലാതെ സോദീവി കൊടുക്കണത് ഡേ കഴിക്കണം കേട്ടോ അപ്പൊ സൗദബീവിക്ക് സ്വാഭാവികമായും തങ്ങളുടെ ഭാര്യയാണ് സോദബീവിയും ആഴ്ഷബിയും ഭാര്യ തന്നെയാണ് അപ്പൊ ആശബീപുണ്ടാക്കിയതിനാൽ ഞാൻ കഴിക്കുന്നത് നബി ലപിതങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു കുശുമ്പും അസൂയൊക്കെ അവർക്കുണ്ട് സൗദബി പറഞ്ഞ ഞാൻ കഴിക്കൂല ആഷബബി റലി അള്ളാഹനെ പറഞ്ഞു കഴിച്ചേ പറ്റൂ ഞാൻ കഴിക്കൂല കഴിച്ചില്ലെങ്കിൽ ഞാൻ മുഖത്ത് അതങ് അടിച്ച് തേപ്പിക്കും എന്ന് പറഞ്ഞു പറഞ്ഞു സൗദബി എന്നിട്ടും കൂട്ടാക്കിയില്ല ആഷബബിറി അള്ളാഹുനെ ഒരു വാരിലങ്ങ് വാരിയിട്ട് സൗദബിയുടെ മുഖത്ത് അങ്ങ് തേച്ചു കൊടുത്തു വസൂറു അങ്ങനെ അത് കണ്ടിച്ചിരിക്കുകയല്ല അപ്പൊ സൗദബി എടുത്തിട്ട് ആഷബബീനെ പോത്തും തേച്ചു അപ്പോഴെന്നവർ റലി അള്ളാഹുന് പുറത്തുനിന്ന് അസ്സലാ എന്റെ അബ്ദുള്ള ഇവിടെ ഉണ്ടോ എൻ്റെ മോൻ അബ്ദുള്ള എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് കാരണം മോളെ വീടാണ് ഹഫ്സബീബിന്റെ വീടാണ് അപ്പോ ഉൾ നിബിതങ്ങൾ എന്താ പറഞ്ഞുതരോ ഹഫ്സ ആയിഷ വേഗം പോയി മോൻ കഴിക്കുക ഉമർന്നവരാണ് വരുന്നത് ഇത് പറഞ്ഞപ്പോൾ രണ്ടാൾ ഓടി തങ്ങൾ ഇതുപോലെയുള്ള കുസൃതികളും തമാശകളും ഒക്കെ തങ്ങൾക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള വിശാല മനസ്കഥ ഉണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ നബിയെ അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ജമീൽ എന്ന് മാത്രമല്ല വളരെ മഹത്തരമായ ഒരു സ്വഭാവ ഗുണമാണത് അതെല്ലാവരേ കൊണ്ടും കഴിയില്ല അത് എപ്പോഴും എപ്പോഴും കഴിയണമെന്നുമില്ല പക്ഷേ ഏറെക്കുറെ മനുഷ്യ സ്വഭാവം വെച്ച് നോക്കിയാൽ അതിൽ സാധ്യമായ ഏറ്റവും വലിയ ക്ഷമയും സഹനവും ഉൾക്കൊള്ളാൻ കഴിയലും കൂടെ നിൽക്കലും ചേർത്ത് നിർത്തലും കരുതലും എന്നൊക്കെ നമ്മൾ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും സല്ലാസ്